പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകണച്ചിടാം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മധ്യേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഘോഷമാണമേ അങ്ങയുടെ രാജ്യഭരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗം ഭൂമിയെ നിറഞ്ഞിരിക്കുന്നു മാനവന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഘോഷമാണമേ അങ്ങയുടെ രാജ്യഭരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടങ്ങാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ വീഴാരുടെ ആക്കരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നല്ലിടയാ വല്ലഭനാമിൻ നായക കല്ലുകളും മുള്ളുകളും എല്ലാം മറന്നിങ്ങു വന്നു നീ നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിൻ നായക എൻ വ്രണങ്ങൾ മുറിവുകൾ എല്ലാമേ സൗഖ്യമാക്കി നീ നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിൻ നായക സ്വന്ത ജീവൻ തന്നു പോലും സന്തതമെന്നെ പാലിപ്പോ നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിൻ നായക സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു.
പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്തിനേ കാരുണ്യം നീ ചൊരി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രകനും ബലവാനും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എന്റെ സഹോദരെ മിസ്റ്റർ പൗലോസ്ലീഗ കൊളന്തീസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗീല്യാസത്താലോ വിജ്ഞാനത്താലോ അല്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലാതെ അതും ക്രൂശിൻ്റെതായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെയും കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയശക്തനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനസിക വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയാകാനായിരുന്നു അത്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 15:10 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ജനങ്ങളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു, ഈ വചനം ഫരിസിയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ? അവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു. അവൻ ചോദിച്ചു, നിങ്ങളിപ്പോഴും ഗ്രഹണശക്തിയില്ലാത്തവരാണോ? വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ച്
ഈശോനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ സംസാരിക്കുകയാണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കി മാറ്റുന്നത് എന്നാണ്. ലോകവും അതിൻ്റെ കാര്യങ്ങളൊക്കെ അശുദ്ധമാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സംശീകരിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കി മാറ്റുന്നത്. അതിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കി മാറ്റുന്നത്. ഒരുവൻ്റെ വാക്കും ഒരുവൻ്റെ പ്രവൃത്തിയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവൻ്റെ ജീവിതം എന്താണെന്ന്. നമ്മളിത് ചിന്തിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കൊന്ന് ഉത്തരം കിട്ടുമല്ലേ. ചിലരുടെ വാക്കുകൾ, ചില പദപ്രയോഗങ്ങൾ, അയാൾ സംസാരിക്കുന്ന രീതിയൊക്കെ സൂക്ഷിച്ച് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും അയാൾ എത്രത്തോളം കാമ്പുള്ള മനുഷ്യനാണ്, അയാൾ എത്രത്തോളം നന്മയുള്ള മനുഷ്യനാണ്. ഇനി നമ്മുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്? എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാചകങ്ങളും ഒക്കെ എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ, തളർത്തുന്നതാണോ, എൻ്റെ ദുശ്ചിന്തകൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലത് ചിന്തിക്കാൻ, നല്ലത് പറയാൻ, നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ എന്ന കർത്താവേ എന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വരരാജ്യത്തിന് അവകാശിയാവുകയും മരണ വഴി വേർപിരിയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അത്യാശ്വാസം വരളി അനുഗ്രഹിക്കണമെന്ന് ഉദാനം പ്രതീക്ഷ മരണോടെ ഞങ്ങളുടെ സഹോദരങ്ങളെ വിഷയുടെ ഈർപ്പിന്റെ മഹത്വത്തിൽ പങ്കാരാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും ദാനം ഉത്തരണം പരിശുദ്ധമായി നമുക്ക് സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, ഈ അപ്പത്തിനോടും വിഞ്ഞിനോടും കൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. കരുണാപൂർവം ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ. പ്രത്യേകമായി ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്, അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും അങ്ങ് തരണേ തമ്പുരാനെ. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈശോയെ, അതെല്ലാം പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഓരോ ഭവനങ്ങളെയും പലവിധ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവർ, OET, IELTS, PSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങളും വേദനകളും മാത്രമുള്ളവർ, ഈശോനാഥ എല്ലാ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് തരികയാണ്. പ്രത്യേകമായി എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള ഓരോ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കരുണാപൂർവം സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ ദൈവമേ.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നാഥനായ ദൈവം തന്റെ ഭിക്ഷ നിറവേറ്റുവാൻ അംഗീകൃതനാകട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരയും ഷേഡ് സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മന്നവരവരുടെ മഹിമകള ഉന്നത വീതിയിലോഷാന ദാവീദിൻ സുതനോഷാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരവോരും തന്നെ ഉന്നത വീതിയിലോഷാന. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ തമരാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച കുദാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മർത്യനെ തേടി അണഞ്ഞവനെ, മർത്യനോ മുക്തി പകർന്നവനെ, അൾത്താരെ ഞങ്ങളോർക്കുന്നു കുരിശും നിൻ മരണവും ഉദ്ധാനവും. കർത്താവേ ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രക്ഷകനീശോതൻ
ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമ്പുരാനോട് നമുക്ക് മാപ്പ് പറയാം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ ഒത്തിരി തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈശോയെ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, കള്ളസാക്ഷ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അർഹമല്ലാത്തത് എടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാം. എല്ലാം കാണുന്നൊരു ദൈവം മുകളിലുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ ദൈവമേ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് എൻ്റെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രാപനത്തിൽ വീഴാറുടെ ആകൃതി ദുഷാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൾ രാജ്യം ശക്തി മാതവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാപരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പരിശുദ്ധാത്മാവിലേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. പാപങ്ങൾ പൊറുക്കുന്ന കാര്യമാൻ നീതിമാന്മാരി കർത്താവെ, ഞങ്ങളുടെ മരിച്ചവരെ പാപങ്ങൾ ക്ഷമിച്ച് വിശുദ്ധയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ വരുവിൻ, ദൈവപുത്രന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നഗാത്മ വിശുദ്ധീകരണം പ്രാപിക്കാം. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യരകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരമായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ.
അവിടുത്തെ പരിപാലനയുടെ വലങ്കയും നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതീ. കാരണമാകട്ടെ. ഇനി ഏർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്നറിഞ്ഞുകൂടാ.